എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം കറങ്ങി തിരിഞ്ഞ് റാഫേൽ ഇടപാട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയമായി വന്നിരിക്കുന്നത് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീഴുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ മോദി കുഴിച്ച കുഴിയിൽ മോദി തന്നെ വീണിരിക്കുകയാണ് റാഫേൽ ഇടപാട് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ പ്രസ്താവന ഇത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന പത്രം ദ ഹിന്ദു അതിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ചെയർമാനും മുൻ പത്രാധിപരുമായ എൻ റാമാണ് വളരെ കൂടി കഴിഞ്ഞ കുറേ കാലമായി കുറേ നാളുകളായി ഇത് സംബന്ധിച്ച രേഖകൾ റാഫേൽ ഇടപാട് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒടുവിൽ പുറത്തുവിട്ട രേഖകൾ പ്രകാരം ഈ ഇടപാട് വൈകിപ്പിച്ചതിന് പിന്നിൽ അനിൽ അംബാനിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തരമായ ഒരു വിലപേശൽ തന്ത്രം സ്വീകരിച്ചതിലൂടെയാണ് ഈ വൈകിപ്പിക്കൽ ഇടപാട് റാഫേൽ ഇടപാട് വൈകിപ്പിക്കാൻ കാരണം വിമാനം കിട്ടാൻ വൈകുന്നതിൻ്റെ കാരണം അതാണ് എന്നാണ് ആ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോഴാണ് ഗവൺമെൻറ് തന്ത്രപരമായി സുപ്രീം കോടതിയിൽ ഇത് മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് മോഷ്ടിക്കപ്പെട്ട രേഖകളാണെങ്കിൽ അത് ആധികാരികമാണ് ടാം പറയുന്നതാണ് മോഷ്ടിക്കപ്പെട്ടതോട് രേഖകളാണെന്ന് സർക്കാർ പറഞ്ഞതോടുകൂടി ഇത് ആധികാരിക രേഖയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഈ രേഖകൾ സത്യം വിളിച്ച് പറയുന്നവയാണ് സത്യം വിളിച്ച് പറയുന്ന രേഖകൾ മോഷ്ടിച്ചായാലും മോഷ്ടിച്ചല്ലാതായാലും അത് പൊതുജനമധ്യയെ അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസ്റ്റിൻ്റെ ഭാഗമായി ഹിന്ദുവിന് ഉണ്ടെന്നാണ് എൻറാം പറഞ്ഞിരിക്കുന്നത് മോഡി പറഞ്ഞല്ലോ ഈ ബാലാക്കോട്ട് ആക്രമണത്തിൻ്റെ സമയത്ത് ഒരു റഫേൽ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി വരച്ചാകുമായിരുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനെ അടിച്ച് തരിപ്പണമാകുമായിരുന്നു എന്ന വ്യക്തത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇത് വഹിപ്പിച്ചത് മൂലം രാജ്യ താൽപ്പര്യത്തിനെതിരായി എന്നാണ് മോഡി അത് പറഞ്ഞത് പക്ഷേ വാസ്തവം എന്താണ് വാസ്തവം പുതിയ രേഖകളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അനിൽ അമ്പാനിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമാന്തര വിലപേശലിനോട് തുടർന്നാണ് ഇത് വൈ ഈ ഇടപാട് വൈകാൻ കാരണമെന്നുള്ളതാണ് ഇപ്പോൾ ഫലത്തിൽ കുരുക്ക് മുറുകുകയാണ് മോദിക്കെതിരെയാണ് ഈ കുരുക്ക് മുറുകുന്നത് മോദി അതുകൊണ്ട് പുതിയ തന്ത്രവയ്പ് ആവിഷ്കരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് വിഷയം മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണ് എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വൈകാരികമായ വിഷയങ്ങളിലേക്ക് ഈ ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ വീഴുമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ വാസ്തവമായിരിക്കുകയാണ് റഫേൽ സംബന്ധമായ നമുക്കറിയാം റഫേൽ സംബന്ധമായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിമാനങ്ങളാണ് ഈ വിമാനം പോർ വിമാനങ്ങളാണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആ വിമാനങ്ങൾ നമുക്ക് ഇന്ത്യക്ക് ആവശ്യമാണ് ഇടപാട് സുതാര്യമായിരിക്കണം ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയ്ക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഇന്ത്യയുടെ സുരക്ഷയെ കരുതി അഴിമതിയിലൂടെ ഇടപാട് നടത്താമെന്ന് കരുതുന്നത് തെറ്റാണ് അഴിമതി അഴിമതി തന്നെയാണ് രാജ്യസുരക്ഷയായാലും അല്ലെങ്കിലും അപ്പം അത്തരം അഴിമതി വിഷയം ആണ് ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടത് ആ അഴിമതിക്കെതിരെ വൈകാരികമായ വിഷയം രാജ്യസുരക്ഷ പട്ടാളം സൈനികം സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ജീവൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 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 ഗിമ്മിക്ക് കാണിക്കുന്നത് വാസ്തവത്തിൽ ഇത് ഒരു ശരിയല്ലാതെ ജനം തിരിച്ചറിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പം കറങ്ങിത്തിരിഞ്ഞ് നേരത്തെ പറഞ്ഞല്ലോ കറങ്ങിത്തിരിഞ്ഞ് വന്ന് തെരഞ്ഞെടുപ്പ് വിഷയമായി റാഫേൽ ഉന്നയിക്കപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു ഇന്ന് രാഹുൽ ഗാന്ധി അതിരാവിലെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഇത് മോദി ബൈപ്പാസ് സർജറി നടത്തിയിരിക്കുകയാണ് റാഫേലിൽ ഒരു ബൈപ്പാസ് സർജറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുകയാണ് അതിനെ തുടർന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് പാകിസ്ഥാന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് പാകിസ്ഥാൻ്റെ ബോയ് ആണ് ദ ബോയ് ഓഫ് പാകിസ്ഥാൻ എന്നാണ് രാഹുൽ ഗാന്ധി വിളിക്കുന്നത് വിളിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പക്ഷത്തേക്ക് പ്രതിപക്ഷത്തെ തള്ളിവിടുക വിടുക അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ചാരന്മാരാണെന്ന് സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു തരംതാണ രാഷ്ട്രീയ കളി കൊണ്ട് ജനങ്ങൾ അതെല്ലാം വിശ്വസിക്കുമെന്ന് കരുതുന്നത് വളരെ തെറ്റാണ് എന്തായാലും റാഫേൽ സംബന്ധമായി പ്രധാനമന്ത്രി ഇനി ആ വിഷയം മാറ്റി തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളത് വ്യക്തമാണ് ആ അത് ജനം തിരിച്ചറിയും വരും നാളുകളിൽ റാഫേൽ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഹിന്ദുവിൻ്റെ പക്കൽ ഇനിയും വിവരങ്ങളുണ്ടെന്നുള്ളതാണ് ഇനിയും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം ഈ ഹിന്ദു പുറത്തുവിട്ട സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ ബോഫോഴ്സ് ഇടപാട് പുറത്തു കൊണ്ടുവന്ന പത്രമാണ് എൻറാവും ചിത്ര സുബ്രഹ്മണ്യവും ചേർന്നാണ് ബോഫോഴ്സ് ഇടപാട് രാജീവ് ഗാന്ധിയുടെ കാലത്തെ ബോഫോഴ്സ് കിക്ക് ബാഗ് പുറത്തു കൊണ്ടുവന്നത് അതുപോലെ വളരെ സുപ്രധാനമായ രേഖകൾ ഒന്നിന് പുറകെ ഒന്നായി പുറത്തിറക്കുക എന്ന തന്ത്രം ആ പത്രം ചെയ്യും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ വിഷയം മുഖ്യ വിഷയം കർഷകരുടെ പ്രശ്നവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും ഒക്കെ വരുന്നത് പോലെ തന്നെ രാജ്യത്തെ കൊള്ളയടിക്കുന്ന വിഷയം രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് ചിലരുടെ പോക്കറ്റിലേക്ക് പോകുന്ന വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടും എന്ന് വ്യക്തമാണ്